Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ചായിട്ടോ ഞാൻ കിച്ചൺ ടിപ്സ് ഒന്നും ഇടാത്ത, അപ്പോൾ നിങ്ങൾക്കായി പുതിയ പുതിയ കുറച്ച് ടിപ്സാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ മാത്രമേ എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ടിപ്പ്, ഒരു ബേക്കിംഗ് സോഡയും നമ്മളുടെ ചീസിലെ ചീസും വെച്ചിട്ടുള്ള ഒരു ടിപ്സാണ് ഇത്. നമ്മൾക്ക് കൂറ, പാറ്റ, അതുപോലെ തന്നെ ഉറുമ്പ്, അതൊക്കെ നമ്മളുടെ വീട്ടിൽ അതിൻ്റെയൊക്കെ ശല്യം നമ്മൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറിക്കിട്ടാനുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അത്ര തന്നെ ചീസും ഞാൻ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിനെ നല്ല നൈസായിട്ട് പൊടിഞ്ഞിട്ട് ഇട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ടും എടുക്കാം കേട്ടോ ഗ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അത്രയാണ് കിട്ടിയിട്ടുള്ളത്. അതിനെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഒരുപോലെ ഒരേ അളവിൽ വേണം ഇത് രണ്ടും. അപ്പോൾ ഒരുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഈ കൂറ, ഉറുമ്പ്, പാറ്റൊക്കെ വരുന്ന ആ സ്ഥലത്ത് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് തിന്നിട്ട് അപ്പോൾ അതിൻ്റെ വയറൊക്കെ പെട്ടെന്ന് സ്റ്റക്കായിട്ട് അത് ചത്ത് വീഴും. നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നുള്ളത്. അപ്പോൾ പാറ്റൻ്റെയൊക്കെ ശല്യമുള്ളവർ ഒന്ന് ഇത് വെച്ചിട്ട് നോക്ക്. ഇതിൽ തന്നെ ഇത് എലിയും ഒക്കെ ചാകുന്നുണ്ട് കേട്ടോ ഇത് കഴിച്ചിട്ട്. അപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, നാട്ടിലും ഇങ്ങനെ ചീസൊക്കെ ഇതൊക്കെ നമ്മൾക്ക് കോസ്റ്റ്ലി അല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നാലും അധികം വിഷമുള്ളതൊന്നുമല്ല. എന്നാലും അവർക്ക് വയറ് സ്തംഭനായിട്ട് പെട്ടെന്ന് ചത്ത് വീഴുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ പറയാനുള്ളത്. പിന്നെ നമ്മളുടെ ഫ്രിഡ്ജിൽ നിന്ന് 2-ാമത്തെ ഒരു ടിപ്പാണ്, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് വിടാതെ ഇറച്ചി ഉണ്ടാവില്ലേ അതിനെ പെട്ടെന്ന് നമുക്ക് ഐസ് പിടിച്ച് കാണാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടായിട്ട് അതിൻ്റെ മേലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനെ നമുക്ക് നല്ലപോലെ ഇതുപോലെ ഐസൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ 1 മണിക്കൂറിനകത്ത് തന്നെ നമ്മൾക്ക് ഇതിനെ കറി വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സ് കൂടിയാണ്, നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ഇത്. വേറൊരു ടിപ്പാണ്, ഒരു 10-15 ക്ലൗസ് എടുത്തിട്ടുണ്ട് ഗ്രാമ്പു. അപ്പോൾ അതിലേക്ക് നമ്മൾക്ക് വിനീഗറിൽ വൈറ്റ് വിനീഗർ സിർക്ക, ആ സിർക്ക ഒഴിച്ചിട്ടാണ് അടുത്ത ടിപ്പ്. അതൊരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. ഇത് നല്ലപോലെ നമ്മൾക്ക് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിത് സ്പ്രേ ചെയ്യാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ ഇത്. നല്ല സ്മെല്ലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഈച്ച, പാറ്റ, പ്രാണികൾ, ആ പെറുക്ക് പോലത്തെ സാധനമെല്ലാം ഉണ്ടാകുന്നില്ലേ ചെറിയ, അതെല്ലാം പോകാൻ പെട്ടെന്ന് പോയി കിട്ടുന്നുണ്ട്. നമ്മുടെ കർട്ടൻ്റെ മേലൊക്കെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ അതൊക്കെ മാറി കിട്ടുന്നുണ്ട്. ഇങ്ങനെ പെറുക്കൊക്കെ പ്രാണികളൊക്കെ ഓരോരോ ടൈമിൽ ഇങ്ങനെ വല്ലാതെ കർട്ടനിലൊക്കെ ഇങ്ങനെ വരുവരിയായിട്ടിരിക്കുന്നില്ലേ അതെല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മതിലേക്കും ടൈൽസിലേക്കുള്ള മൂല മൂല നോക്കിയിട്ടൊക്കെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലൊക്കെ കൂറ അതുപോലെ തന്നെ ഉറുമ്പൊന്നും പോവില്ല. അതും നല്ലൊരു യൂസ്ഫുൾ ടിപ്സാണ്. പിന്നെ കൗണ്ടർ ടോപ്പ് നമ്മൾക്ക് അതുകൊണ്ട് തുടച്ചെടുക്കാം. പിന്നെ അടുത്തതായിട്ടുള്ള അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇല അടയ്ക്ക ഉണ്ടാക്കൂലേ, അപ്പോൾ നമ്മ ഇവിടെ മഞ്ഞളുടെ ഇലയിലാണ് മഞ്ഞച്ചപ്പല്, ഞങ്ങളെ കാസർട്ടാറ മഞ്ഞച്ചപ്പല്. അപ്പോൾ ഈ മഞ്ഞച്ചപ്പലിൻ്റെ ഓരോ സൈസ് ഉണ്ടാകുന്നത്, ആ സൈസ് വലുതുണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ അപ്പച്ചട്ടിയിലാണ് ഞങ്ങളെ നാട്ടിൽ ഉണ്ടാക്കാറുള്ളത്, കടമ്പൊക്കെ ഉണ്ടാക്കുന്ന സെച്ചമ്പ് എന്നൊക്കെ പറയും അതിന്. അപ്പോൾ നമ്മ എന്താക്കൂ അതിൽ പൊടിക്കുന്ന അത്ര ആക്കിയിട്ട് ബാക്കി കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ അതിന് ഉള്ള ഒരു സൊല്യൂഷനാണ് ഇത്. വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിലും വലിയ ചെമ്പിലുണ്ടെങ്കിൽ ഇല്ലേ അതിലേക്ക് നമുക്ക് ചോറ് കിട്ടുന്ന പാത്രം അതിൻ്റെ അകത്തേക്കാവുന്ന ഭാഗത്തിലുള്ളത് വെച്ചുകൊടുക്കാം.
എന്നിട്ട് അതിൻ്റെയൊക്കെ മൂടി വെച്ചിട്ട് നമ്മൾക്ക് ഇലയുടെയൊക്കെ വെച്ചിട്ട് എന്താ വേവിച്ചെടുക്കാം. അപ്പോൾ എത്രയും ഫുള്ളായിട്ട് കൊള്ളൂ. ഞങ്ങൾക്ക് ഒരു ടൈമിലായതുകൊണ്ട് ഞാൻ ഇത്രയാണ് നമുക്ക് കുറച്ചല്ലേ ഇവിടെ വേണ്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടുണ്ടെങ്കിലും ഇതിൽ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട്. ഒരു ടൈമിൽ തന്നെ നമുക്കെല്ലാം വന്നിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ചെയ്തിട്ട് നോക്ക്. ഒരുപാട് പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് കൂടിയാണ് കേട്ടോ ഇത്. അടുത്തത് നമ്മളുടെ കൊക്ക കോല വെച്ചിട്ടുള്ള അമേസിങ് ടിപ്സാണ് കേട്ടോ. നമ്മൾക്ക് കൊക്ക കോല ഒരു അര കപ്പിന് മേലെയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാൽ കപ്പിന് മേലെയായിട്ട് ഫാബ്രിക് കണ്ടീഷണറും നമ്മൾക്ക് ഇതിന് വേണം. അതിന് ഞാൻ കംഫർട്ടാണ് എടുത്തിട്ടുള്ളത്. അതിനൊരു ബോളിലേക്ക് രണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു സൊല്യൂഷന് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇതാ കംഫർട്ട് എടുത്തിട്ട് ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നുള്ളത് ബേക്കിംഗ് സോഡയിലേ അപ്പകാരം നമ്മളുടെ നാട്ടിലെ ആ ബേക്കിംഗ് സോഡ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അത്. അപ്പോൾ അതും കൂടി ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കണ്ടില്ലേ നല്ലോണം പതിഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങിട്ട് വരൂ. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു കാലി എംപ്റ്റി ബോട്ടിലിൽ ഒഴിച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ മൂടിലേക്ക് ഞാനൊരു ഹോൾസ് ആക്കി കൊടുത്തിട്ടുണ്ട്. ചൂട് കത്തിയിലൊക്കെ കാട്ടിയിട്ട് ഗ്യാസിൽ കാട്ടിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ പെട്ടെന്ന് തൊട്ടായി കിട്ടും. ഇല്ലെങ്കിൽ ആണിയിൽ ഒട്ടയാക്കി എടുത്താലും മതി ഈ ബോട്ടിലിനെ. എന്നിട്ട് നമുക്ക് ഇതിനെ ഞാൻ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നുള്ളത്. പിന്നീട് ഞാൻ അതങ്ങനെ കപ്പോടെ എടുത്തിട്ട് ഇങ്ങനെ സൈഡിലേക്കായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഞാൻ ഒറ്റക്ക് തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആദ്യം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സിങ്കിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തിട്ടിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നല്ല സ്മെല്ല്, ഭയങ്കര സ്മെല്ലാവാ. ഇത് പറയാതിരിക്കാമെന്ന് വയ്യ, അത്രയ്ക്കും സ്മെല്ലാണ് ഇനി കിട്ടുന്നുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ക്ലോസറ്റിലേക്കും ഇത് ഒഴിച്ചെടുക്കാം. നല്ല ക്ലീനായിട്ടും കിട്ടുന്നുണ്ട്, നല്ല സുഗന്ധവും പരിക്കുന്നുണ്ട് കേട്ടോ. ഈ ക്ലോസറ്റിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ടൈമിലൊക്കെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്, നല്ല നീറ്റായിട്ടും കിട്ടും നമുക്ക്. എന്നിട്ട് ഇതിനെ ഫ്ലഷ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴത്തേന് കാണാം മാജിക്, നല്ല നീറ്റായിട്ട് നമ്മളുടെ ക്ലോസറ്റൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഞാൻ വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പോൾ അതും ഫുള്ള് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങിലേക്കും വെള്ളയിച്ചു കൊടുത്ത്. പിന്നെ അടുത്ത ടിപ്പ്, നമ്മളിപ്പോൾ ചക്കിലേക്ക് ഉണ്ടാക്കില്ലേ മുറുക്ക്, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഈ ബട്ടർ പേപ്പറിലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലേക്ക് ഇങ്ങനെ വിരിച്ചെടുത്തിട്ടിട്ടെങ്കിൽ കണ്ടില്ലേ എളുപ്പത്തിൽ നമുക്ക് കയ്യിലെടുക്കാനും കിട്ടും. നമുക്കത് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഇങ്ങനെ മുറിഞ്ഞ് പൊരിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതും ഒന്നെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്ക്. അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് സിങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട് നിൽക്കുക. അപ്പോൾ അത് ബ്ലോക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ബ്ലോക്കെല്ലാം പെട്ടെന്ന് മാറാൻ വേറെ ഇങ്ങനെ ആ നമ്മൾ ഇങ്ങനെ പുഷാക്കിയിട്ട് എടുക്കുന്ന ആ സാധനമൊന്നും ആവശ്യമൊന്നുമില്ല. ഇതാ ഈ കൊക്ക കൊല ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് മാജിക്ക് എത്രത്തോളം ഇത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ അകത്തേക്ക് പോകുന്നതിനനുസരിച്ച് ഭയങ്കര സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒച്ചത്തിലാണ് അത് പോകുന്നുള്ളത്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നെ ഇതിൻ്റെ മുകളിൽ നിൽക്കത്തില്ല. അത്രയ്ക്കും നീറ്റായിട്ട് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നോക്കിക്കോ, ഒരു പസങ്ങ് വെള്ളം അവിടെ നിൽക്കില്ല, എല്ലാം ഇതിൽ തന്നെ പോവും. കൊക്ക കോല ഇപ്പോൾ കുടിക്കാൻ മാത്രമല്ല ഇതുപോലത്തെ യൂസിനും വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈച്ച, കൊതുക്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര കൊതുവല്ലേ, ആ കൊതുവല്ലോ എളുപ്പത്തിൽ മാറാൻ നമ്മൾക്ക് ഈ മായർവിനൊക്കെ സമയമില്ല, സന്ധ്യാസമയത്ത് ആ സമയത്ത് നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു കൊതുവും നമുക്ക് വീട്ടിലുണ്ടാവില്ല കേട്ടോ. മോസ്കിറ്റോവിൻ്റെ ഒരാവശ്യവും ഇല്ല. പിന്നെ നമ്മൾ ആ മറ്റേ കൊതുക് പോകാൻ വേണ്ടിയിട്ടല്ലോ വെക്കുന്നത്, അല്ലെങ്കിൽ സ്പ്രേ അല്ലൊക്കെ ചെയ്യുന്നില്ല, അതൊന്നും ചെയ്യണ്ട. നാച്ചുറലായിട്ട് ഇങ്ങനെ ചെയ്തിരുന്ന് നിങ്ങൾ ഒരുക്കം നോക്ക്, അപ്പോൾ തന്നെ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ മാജിക്. ഇതിലേക്ക് ഞാൻ കാപ്പിപ്പൊടി ഇട്ടാ ഇത് ഇട്ട് ഒടിച്ചിട്ടുള്ളത്. എന്നിട്ടായിട്ട് ഈ ക്ലൗസിലെ ഗ്രാമ്പു അത് ചുറ്റിലായിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ നടുക്കിലേക്ക് നമ്മൾ ഈ മെഴുകുതിരിൻ്റെ ആ നടുവിലത്തെ വള്ളി പോലത്തെ സാധനമില്ല, അതും പിന്നെ ഞാൻ മാസ്കിൻ്റെ ഒരു വള്ളി പോലത്തെ സാധനവും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം
ഈ മെഴുകുതിരിൻ്റെ ഇത് എൻ്റെ അടുത്ത് ചെറുതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മറ്റത് കൂടി അതിലേക്ക് ആ ബ്ലാക്ക് സാധനം കണ്ടിട്ടില്ലേ നിങ്ങൾ, അതും കൂടി വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ തീ കത്തിച്ചു കൊടുക്കണം. എന്നിട്ട് അതെന്നെ തീ കെടും, കെട്ടിട്ടായിട്ട് കണ്ട ഇതിങ്ങനെ നല്ല ഇങ്ങനെ ആവിയായിട്ട് പുകയായിട്ട് ഇങ്ങനെ വരും. അത് ഫുൾ ഇത് മൊത്തം കത്തിയിട്ട് കരിയുന്നിടത്തോളം അതിൻ്റെ പുക വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് മൊത്തത്തിൽ കത്തുന്നും കരിയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ള് വൈകുന്നേരം നമ്മൾ ആ സന്ധ്യാസമയത്തൊക്കെ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരു കൊതുവും കടുക്കത്തില്ല, ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ഇത് ചെയ്തിട്ട് നോക്ക്. നമ്മൾ നാട്ടിലുള്ള ടൈമിൽ ഈ മഴക്കാലത്താണ് നമ്മളിപ്പോൾ നാട്ടിൽ പോകാറുള്ളത്. അപ്പോൾ ആ ടൈമിലൊക്കെ കൊതുകിൻ്റെ ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര തന്നെ, നേടി നിൽക്കാനിരിക്കാനും സമ്മതിക്കൂല. മരുമ്പിൻ്റെ സമയത്ത് ആണെങ്കിലൊക്കെ, അപ്പോൾ ആ സമയത്തൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ള ഒരു ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതും കൂടി പരീക്ഷിച്ചിട്ട് നോക്ക്. ചിലവില്ലാത്ത ഇതല്ലേ ഇതൊക്കെ, നമ്മൾ കുറേ കാശൊന്നും ഒടുക്കിയിട്ടൊന്നും ചെയ്യണ്ടല്ലോ. എല്ലായിടത്തും കാപ്പിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നോക്ക് കേട്ടോ. എന്തായാലും 100% റിസൾട്ട് കിട്ടും. അപ്പോൾ കൊക്ക് കൊല കൊണ്ട് അടുത്ത ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചു തരുന്നുള്ളത്. ഇതും നല്ലൊരു സൊല്യൂഷനാണ്. എല്ലാവരും യൂസ്ഫുള്ളായിട്ട് ഇത് എന്തായാലും ചെയ്തിട്ട് നോക്കണം അപ്പേ. അപ്പോൾ ഞാൻ ഇതും ഒരു ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട് കൊക്ക കോല. അപ്പോൾ അരക്കപ്പ് കൊക്ക കോല ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വിനീഗറാണ് ഒഴിച്ചെടുക്കുന്നുള്ളത്. ഒരു കാൽ കപ്പിന് കുറച്ച് മീതിയായിട്ട് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു 3/4 അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്തതായി ഇട്ട് കൊടുക്കുന്നുള്ളത് സാൾട്ടിലെ ഉപ്പ്. ഉപ്പാണ് കേട്ടോ. സാൾട്ട് 1 teaspoon ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, നമ്മൾ പാത്രം കഴുകുന്നത് അതാണ്, ഫയറുണ്ടെങ്കിൽ അത് എന്താണെങ്കിൽ എന്തായാലും കുഴപ്പമില്ല, അതുകൂടി ഇതിലേക്ക് ഒരു 2 tablespoon ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ അടുത്ത സൊല്യൂഷനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു empty bottle തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. എന്നിട്ട് നമ്മൾക്ക് എവിടെയാണോ നല്ല ക്ലീൻ ആക്കേണ്ടത് അവിടത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ മൂടിയിലേക്ക് ഞാനിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തിനോട് വേണമെങ്കിലും ഇതിൻ്റെ മൂടിനെ ഹോൾസ് ആക്കി കൊടുക്കാം. ഞാനൊരു ടെസ്റ്റർ വെച്ചിട്ടാണ് അതിലേക്ക് ഇരുമ്പിൻ്റെ എന്തുണ്ടെങ്കിലും മതി, അങ്ങനെ ഹോൾസാക്കി കൊടുത്തിട്ട്. ഇതും നമ്മൾക്ക് ക്ലോസറ്റൊക്കെ വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മളുടെ ചട്ടിയിൽ എന്തെങ്കിലും അടുക്കി ഒടിച്ചിട്ട് കുക്കറാണെങ്കിൽ അല്ലെങ്കിൽ ചട്ടിയാണെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടാ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ക്ലീനാക്കിയിട്ട് കാണിച്ചു തരുമായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ ഒരു ദിവസം ഞാൻ അടുത്ത ടിപ്പിൽ കാണിച്ചു തരാം ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾക്ക് ഇത് ക്ലോസറ്റിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടായിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ക്ലോസറ്റൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഹാർപിക്ക് മറ്റേതൊക്കെ യൂസ് ചെയ്യുന്നില്ലേ, അതിനും കാട്ടി നല്ല വൃത്തിയായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.